നമസ്കാരം. ഈ ജീവന കലാചാര്യൻ ശ്രീശ്രീ രവിശങ്കറിൻ്റെ ഒരു പരാമർശം അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ കേൾക്കാനിടയെ. ഇത്രമാത്രം വിനയാന്വിതനായി അദ്ദേഹം ഒരു കാര്യം സ്വന്തം വിശ്വാസികളോടും ഫോളോവേഴ്സിനോടും സംസാരിക്കുന്ന ഒരു ശൈലി, അതായത് ഓസ്ട്രേലിയ പണ്ട് ഇന്ത്യയുടെ അസ്ത്രശാലയായിരുന്നു, അതുകൊണ്ടാണ് ഓസ്ട്രേലിയ എന്ന പേര് കിട്ടി എന്നുള്ളത് അദ്ദേഹം സ്വന്തം അണികളെ പഠിപ്പിക്കുകയാണ്. ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുവേ മനുഷ്യർക്ക് സമ്മർദ്ദങ്ങളുടെ കാലമാണ്. കൊറോണ പോരാത്തതിന് ജീവിത സാഹചര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടിയ ഒരു സന്ദർഭങ്ങളിൽ ഈ അവസ്ഥയിലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ചിരിക്കാൻ പറ്റിയ അവസരമുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലുള്ള വാചകങ്ങൾ കേൾക്കണം. ശ്രീശ്രീ രവിശങ്കറിനെ പോലുള്ളവർ സ്വന്തം വിശ്വാസികളിൽ ഫോളോവേഴ്സിനെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ പണ്ടത്തെ കാലത്തൊക്കെയാണ് ഇത്തരം വിഡ്ഢിതങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ളത്. ഇത്തരത്തിൽ ശ്രീശ്രീ രവിശങ്കറിനെയൊക്കെ വായിൽ നിന്ന് വരുമ്പോൾ ഈ പ്രത്യേകതരം വിഭാഗം അല്ലെങ്കിൽ ഈ സംഘപരിവാർ സംഭവങ്ങളോടൊക്കെ ഒരു ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന എല്ലാത്തരം ആൾക്കാരുടെയും മനോനില ഒന്നാണെന്ന് തെളിയിക്കുന്നതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ അണുവിസ്ഫോടനം നടത്തി എന്നൊക്കെ ഇയാൾ സ്വന്തം ശിഷ്യഗണങ്ങളോട് പറയുമ്പോൾ ഇദ്ദേഹത്തിനുള്ള ബൗദ്ധികമായിട്ടുള്ള ഒരു നിലവാരം ഇപ്പോൾ വലിയ തോതിൽ സംശയം ഉണ്ടാക്കുന്നൊരവസ്ഥയിലെത്തിയിട്ടുണ്ട്. എന്തൊരു കഷ്ടമാണ്! ഈ നാട്ടിൽ ജനങ്ങൾ കാര്യങ്ങളെ ഗൗരവമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ഡിജിറ്റൽ മേഖലയിൽ അത് അറിയാൻ ശ്രമിക്കുമ്പോൾ, ഓസ്ട്രേലിയ പണ്ട് ഇന്ത്യയുടെ അസ്ത്രശാലയായിരുന്നു. ഈ മഹാഭാരതം രാമായണം പോലുള്ള കഥകളിലൊക്കെ കാണ്ഡഹാർ വരെയാണ് പറയുന്നത്, അതായത് ബംഗ്ലാദേശ് വരെയുള്ള പ്രദേശങ്ങളാണ് ഇന്ത്യയുടെ പഴയ ഭൂപ്രദേശങ്ങൾ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീശ്രീ രവിശങ്കർ അദ്ദേഹത്തിൻ്റെ ഭാവന എത്തിയപ്പോൾ പല കോണ്ടിനെൻ്റുകളും കടന്ന് ഓസ്ട്രേലിയ വരെ എത്തിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഏഷ്യയൊക്കെ കടന്നു പോയി, സമുദ്രങ്ങൾ താണ്ടി അപ്പുറത്താണ് ഇന്ത്യയുടെ ഭൂപ്രദേശം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു മനോനില ആലോചിക്കുമ്പോൾ ഒട്ടും പിടികിട്ടുന്നില്ല എന്നാണ്. എന്താണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്? ഇദ്ദേഹം രാജ്യത്ത് അത്യാവശ്യം പേരെടുത്തു കഴിഞ്ഞ ഒരു ആത്മീയ ആചാര്യനാണ്, ജീവനകല ആചാര്യനായിട്ടാണ് അറിയപ്പെടുന്നത്, വലിയ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കുന്ന ശിക്ഷണങ്ങൾ റോബോട്ട് പോലെ ഇരുന്ന് തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനും അത് സംബന്ധിച്ച് ഒരു സംശയം പോലും തിരിച്ചു ചോദിക്കാൻ ഇല്ലാത്തവരാണെന്ന് ആലോചിക്കുമ്പോഴാണ് അത്ഭുതമുണ്ടാകുന്നത്. ഒരുപക്ഷെ ഇത് കാണുമ്പോൾ തോന്നുന്നത് ഒരു റേഡിയോ ശൈലിയാണ്. ഈ ജീവനകല ആചാര്യനായ ശ്രീശ്രീ രവിശങ്കർ അങ്ങോട്ട് പറയും, തിരിച്ച് ചോദ്യങ്ങൾ പാടില്ല, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ എന്തെങ്കിലും എഴുതി കൊടുക്കുക, ഇത് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നുള്ള അവസ്ഥയുണ്ടോ എന്ന് സംശയം ജനിക്കുകയാണ്. അല്ലെങ്കിൽ ഈ മണ്ടത്തരമൊക്കെ കേട്ടുകൊണ്ടിരുന്നിട്ട് തലയാട്ടി അതിനെ സമ്മതിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരവസ്ഥയാണ്! മിത്രങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ പാശുപതാസ്ത്രമാണ് റോക്കറ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പോരാത്തതിന് പുഷ്പക വിമാനമാണ് വിമാനമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ സംഘപരിവാറുകാർ ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഭൂലോക മണ്ടത്തരങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഈ വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സാണ്. ഈ റൈറ്റ് ബ്രദേഴ്സ് എന്ന് പറയുന്ന വിദേശ രാജ്യത്തുള്ളവർ മഹാഭാരതം കേട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. അവരോട് പറയുകയാണ്, ഇത് വായിച്ചിട്ടാണ് പാശുപതാസ്ത്രം കണ്ടിട്ട് റോക്കറ്റ് കണ്ടുപിടിച്ചത്. പാശുപതാസ്ത്രം മറ്റേ വില്ലി തൊടുത്ത് വിടുകയാണെന്നൊരു പരിപാടിയേ ഉള്ളൂ. റോക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം എക്യുപ്മെൻറ്റ്സ് വേണം, എത്ര കോടി രൂപ ചിലവുണ്ട്, മറ്റതിന് വല്ല ചിലവും ഉണ്ടോ? ഒരു അമ്പെടുത്ത് അങ്ങോട്ടേക്ക് എഴുതി വിടുന്നു, അതിൻ്റെ ഫ്രണ്ടിൽ തീയുണ്ടെന്നൊക്കെ ഒരു തോന്നലുണ്ടാക്കി അയച്ചു കൊടുക്കുന്ന ഒരു പരിപാടി എന്തുതരം മനോനിലയാണെന്ന് ഒരിക്കലും ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. ഇത് കേട്ട് വിശ്വസിച്ച് ഇതിനെ ഉള്ളിൽ സ്വാംശീകരിച്ച് ജീവിക്കുന്ന വലിയൊരു വിഭാഗക്കാർ. ഇതുകൊണ്ടാണ് ഇവരൊക്കെ കഞ്ഞി പിടിച്ചു പോകുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത്തരം സാങ്കല്പിക കഥകൾ ജനങ്ങളിലേക്ക് തൊടുത്തു വിടുന്നു, അവർ തൊള്ള തൊടാതെ അത് വിഴുങ്ങുന്നു. അതിലൂടെ ഇതാ ഇദ്ദേഹത്തിന് അസാമാന്യമായിട്ടുള്ള അറിവുണ്ട്, അദ്ദേഹത്തിന് വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടെന്നൊക്കെ കരുതുന്ന ഒരു വലിയ ജനവിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ശ്രീശ്രീ രവിശങ്കറിൻ്റെ ഇത്തരം പദപ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ തോന്നുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും വലിയ ട്രോളിന് അദ്ദേഹം ഇരയാകേണ്ടി വരില്ലായിരുന്നു. ജർമ്മനി എന്ന രാജ്യത്തിന് ജേംസ് മെനി ആയതുകൊണ്ട്, അതായത് ഒരുപാട് ജേംസ് ഉള്ള ഒരു രാജ്യമായിട്ട് അതിനെ ജർമ്മനി എന്നും, ഇറ്റലി എന്ന് പറഞ്ഞാൽ ഇറ്റ് എലി, എലി അവിടെ കൂടുതലുള്ളതുകൊണ്ടാണ് അവിടെ ഇറ്റലി ആയതെന്നൊക്കെ ട്രോളുകൾ ഇങ്ങനെ നിർബാധം പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ശ്രീശ്രീ രവിശങ്കറിൻ്റെയൊക്കെ ഇന്നത്തെ രീതിയിൽ ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിനെതിരെ വിമർശനമുണ്ടാകും. ഇത്രയും കാലം അയ്യോ ശ്രീശ്രീ രവിശങ്കറാണ് അദ്ദേഹത്തെ വിമർശിച്ചുകൂടാ, എന്തോ ഈ നാട്ടിൽ വലിയ ആത്മീയ ആചാര്യനാണെന്നൊക്കെയാണ്. എന്തോ ആത്മീയ ആചാര്യൻ, ഇതൊക്കെയല്ലേ പഠിപ്പിക്കുന്നത്? ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ നവമാധ്യമങ്ങളിലൂടെ ഇതൊക്കെ പുറത്തു വരുമ്പോഴാണ് ഇവരുടെയൊക്കെ മനോനില സംബന്ധിച്ച് പൊതുജനങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാകുന്നത്.
ഇത്രമാത്രം പൊട്ടത്തരങ്ങളൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഈ പൊട്ടത്തരങ്ങൾ ജനങ്ങളോട് പറയുക, അല്ലെങ്കിൽ കുറച്ച് ശിഷ്യഗണങ്ങൾ ഇരുത്തുക. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ഉണ്ട്, ഈ വിദേശ രാജ്യത്തുനിന്ന് ആൾക്കാർ ഇറക്കിക്കൊണ്ടുവന്ന മാതാ അമൃതാനന്ദമയെ പോലുള്ളവർ വേഷമിടിയിച്ച് അവരുടെ മുന്നിൽ ഇരുത്തുന്നുണ്ട്. ചില സിനിമകളിലൊക്കെ ഹാസ്യരൂപേണ അത് വിമർശിച്ചിട്ടുണ്ട്. കാര്യം ആൾക്കാർക്ക് കുറച്ചങ്ങോട്ട് വിശ്വാസം വരണമെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെയും കൂടെ ഇരുത്തണം. കണ്ടില്ലേ, വിദേശികൾ പോലും അദ്ദേഹത്തിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ് മുന്നിൽ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഈ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ചിന്താഗതി ഉണ്ടാകണമെന്നില്ല. വിശാലമായ ചിന്താഗതി ഉണ്ടാവണമെങ്കിൽ ചിന്തയുടെ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ നാല് സൈഡിൽ കൂടിയും വെളിച്ചം ഉണ്ടാകണം. ഇത് ഒരു ജനൽ തുറന്നിട്ട് അതുവഴി വെളിച്ചം കയറ്റി ബാക്കിയുള്ള ഭാഗമെല്ലാം ഇരുട്ടാണ്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ എവിടെയാണ് ഉള്ളിൽ പ്രകാശമുണ്ടാകുക, നല്ല ചിന്തകളുണ്ടാകുക? അത്ഭുതപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഇദ്ദേഹമാണല്ലോ ആഗോളതലത്തിലൊക്കെ പോയി ക്ലാസ് എടുക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ ആ കേൾക്കുന്നവരെയും അത് മനസ്സിലാക്കി ഇദ്ദേഹത്തെ വാഴ്ത്തുന്നവരും ഇദ്ദേഹത്തിൻ്റെ കോപ്രായങ്ങൾ കണ്ടിട്ട് ഇദ്ദേഹം എന്തോ വലിയ സംഭവമാണെന്ന് ചിന്തിക്കുന്നവർ, അവർ ഒരുപക്ഷെ ഈ നാട്ടിലെ സംഘപുത്രന്മാരെക്കാളും ഗതികെട്ട് പോകുന്നു എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്?